വിജയികളെ അനുമോദിച്ച് ജില്ലാ ജനറൽ സെക്രട്ടറി സ്വാദിഖ് ആവളം സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അൽഫായിസീ നബിയല്ലാഹ് അമ്മാ ബാദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ വേദിയെ ധന്യമാക്കിയ സയ്യിദന്മാർ, പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ സാരഥികൾ, ഈ സ്കൂളിന്റെ പ്രിയപ്പെട്ട അധികൃതർ, അതുപോലെ തന്നെ മറ്റു സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട പ്രവർത്തകർ, 24th മഞ്ചേശ്വരം ഡിവിഷൻ സാഹിത്യോത്സവിന് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. സാഹിത്യോത്സവിൽ മത്സരിച്ച വ്യത്യസ്തങ്ങളായ ഇനങ്ങളിൽ ഒരുപാട് ഉയർച്ചകള്, ഒരുപാട് ഉന്നതങ്ങളായ സ്ഥാനങ്ങൾ നേടിയ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ആദ്യമായി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുകയാണ്. സാഹിത്യോത്സവുകള് നേരത്തെ ഇവിടുന്ന് ഒരുപാട് വിശദീകരണങ്ങൾ വിശദീകരിച്ചു. സാഹിത്യ രംഗങ്ങള് കുറെ കൂടി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സാഹിത്യങ്ങളെയും കലകളെയും അതുപോലെ തന്നെ വളർന്നു വരുന്ന ക്യാമ്പസുകളെയും നന്നായി ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടും സാഹിത്യോത്സവങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാഹിത്യോത്സവങ്ങളിൽ വളർന്നു വരുന്ന പ്രതിഭകള്, അവർക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകള്, പ്രസംഗിക്കുവാനുള്ള കഴിവ്, പാട്ടുപാടുവാനുള്ള കഴിവ്, എഴുതുവാനുള്ള കഴിവ്, അങ്ങനെ ഏതൊക്കെ മേഖലകളിലുള്ള അവരുടെ എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളൊക്കെയും ധാർമ്മികമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന നിലയിൽ എങ്ങനെയൊക്കെ ചെലവഴിക്കാമെന്നാണ് SSF സാഹിത്യോത്സവങ്ങളിലൂടെ സമൂഹത്തിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ ബഹുമാന്യനായ മുൻ ജില്ലാ പ്രസിഡന്റ് പ്രഭാഷണത്തിൽ നിങ്ങളോട് സൂചിപ്പിച്ചു, കഴിഞ്ഞ 4.5 കാലത്തിന്റെ ചരിത്രത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ, കഴിഞ്ഞ 4.5 കാലമായി SSF എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം സമൂഹത്തിന് എന്ത് സമർപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്തിനാണ് ഇവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്, നിങ്ങൾ എന്തിനാണ് സാഹിത്യോത്സവം നടത്തുന്നത്, ഈ സാഹിത്യോത്സവത്തിലൂടെ നിങ്ങൾക്ക് എന്താണ് നേട്ടമുള്ളത് എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് മാന്യമായി മറുപടി പറയുവാനുള്ളത്, സമൂഹത്തിൽ ഇന്ന് നടത്തുമ്പോൾ കാണുന്ന ഒരുപാട് എഴുത്തുകാര്, ഒരുപാട് പ്രഭാഷകന്മാര്, അറിയപ്പെട്ട ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെയും പഴയകാല സാഹിത്യോത്സവ വേദികളിലെ പ്രതിഭകളായിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനം തോന്നുകയാണ്. 4.5 കാലത്തെ ചരിത്രത്തെ കുറിച്ച് ഇവിടുന്ന് വിശദീകരിച്ചുവല്ലോ. ഈ പ്രസ്ഥാനം ഇവിടെ കടന്നു വരുന്നത് 1973 കാലങ്ങളിലായിരുന്നു. 1973 കാലങ്ങളുടെ പ്രത്യേകതകളൊക്കെ എന്തെന്നാണെന്നറിഞ്ഞാൽ, അന്നത്തെ ക്യാമ്പസ് മുറ്റങ്ങൾ എന്ന് പറയുന്നത് തികച്ചും അരാജകത്വങ്ങൾ നിറഞ്ഞതായിരുന്നു. കടന്നു വരുന്നത് ധാർമ്മിക വിപ്ലവം എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചായിരുന്നു. ഒരുപക്ഷെ 73 കാലയളവിൽ ആലോചിക്കുമ്പോൾ അന്ന് ഈ സമൂഹത്തോടെ നിന്ന് ഒരുപാട് ആളുകൾ SSF-കാരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചിരുന്നു, ധാർമ്മിക വിപ്ലവം എന്ന് പറയുന്ന മുദ്രാവാക്യവും ഉയർത്തിപ്പിടിച്ച എത്ര കാലം നിങ്ങൾക്ക് ക്യാമ്പസുകളിലും ഈ നാടുകളിലും മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നായിരുന്നു. 45 പൂർത്തിയാകുന്ന സമയത്ത് ഞങ്ങൾക്ക് അഭിമാനപുരസരം പറയുവാനുള്ളത് ധാർമ്മിക വിപ്ലവത്തിൽ നിന്ന് ഒരല്പം പോലും ഈ പ്രസ്ഥാനത്തിന് പിറകോട്ട് പോകേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. തീരുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പുതിയ കാല സാഹചര്യങ്ങളിലാണ് സാഹിത്യങ്ങൾ നന്നായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളർന്നു വരുന്ന സാമൂഹികമായ പ്രതിബദ്ധതകളില്, വളർന്നു വരുന്ന സാമൂഹികമായ അന്തരീക്ഷങ്ങളില് നമ്മൾ ദൈനംദിനം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് സാഹിത്യത്തെയും എഴുത്തിനെയും വരയെയും നന്നായി ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളർന്നു വരുന്ന ഫാസിസ്റ്റ് ശക്തികൾക്ക് ഏറ്റവും കൂടുതൽ ഭയമായി തോന്നുന്നത് ഒരുപക്ഷെ നമ്മുടെ നാടുകളിലെ എഴുത്തുകളെയാണെങ്കിൽ, എന്തുകൊണ്ടാണ് എഴുത്തുകൾ സമൂഹത്തിൽ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ വളർന്നു വരുന്ന അരാജകത്വങ്ങൾക്കെതിരെ എന്നും ശബ്ദമുയർത്തിയത് സാഹിത്യകാരന്മാരായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെ ഏത് വിഷയങ്ങൾ എടുത്തു നോക്കിയാലും ഇവിടുന്ന് സാഹിത്യകാരന്മാരുടെ പ്രതികരണങ്ങളായിരുന്നുവെങ്കിൽ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് SSF-ന് അഭിമാനത്തോടുകൂടി പറയുവാൻ സാധിക്കും, SSF ക്യാമ്പസുകളിൽ വളർത്തി വരുന്ന വിദ്യാർത്ഥി സമൂഹത്ത് അവര് ദിശാബോധമുള്ളവരാണ്. അവർക്ക് നന്നായിട്ടറിയാം, ഒരിക്കലും SSF ഇവിടെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ എല്ലാ വിഷയങ്ങളിലും ഒപ്പം നിന്നു എന്ന് സൂചിപ്പിച്ചുവല്ലോ. പക്ഷേ ഞങ്ങൾ ഒപ്പം നിന്നിട്ടുണ്ടെങ്കിൽ, വിദ്യാർത്ഥികൾക്കുള്ള പ്രശ്നങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ആ പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിച്ചത് ഒരിക്കലും പഠിപ്പുമുടക്കിയുള്ള
സമരം കൊണ്ടായിരുന്നില്ല. ക്യാമ്പസുകളിൽ ചെന്നുകൊണ്ട് ഏതെങ്കിലും സ്കൂളിന്റെയോ കോളേജിന്റെയോ ബെഞ്ചോ ഡെസ്കോ പഠിച്ചായിരുന്നില്ല. മറിച്ച് ഞങ്ങൾ സമൂഹത്തോട് പഠിപ്പിച്ചത് പഠിപ്പുമുടക്കി സമരം ചെയ്തിരുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോട് ഞങ്ങൾ പറഞ്ഞത് അരുത്, ഇത് ചെയ്യരുത്, വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥി ജീവിതമാണ് നശിച്ചു പോകുന്നത്, സമരം ചെയ്യേണ്ടത് മാന്യമായ നിലക്കാണ്. ഞങ്ങൾ മാന്യമായ സമരങ്ങൾ 45 വർഷത്തിനിടയിൽ കേരളീയ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. വളർന്നു വരുന്ന ഇന്നിന്റെ സാഹചര്യത്തിൽ, പുതിയ വർത്തമാന കാലത്തിൽ നമ്മുടെ ജില്ലയുടെ ചരിത്രം എന്നെടുത്ത് നോക്കുമ്പോൾ ദൈനംദിനം വൈകുന്നേരങ്ങളിൽ ഇറങ്ങുന്ന കാസർഗോഡിന്റെ പത്രങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുവാനുള്ളത് വെറും പാൻ മസാലയുടെയും കഞ്ചാവിന്റെയും കഥകളാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ചെറിയ വിദ്യാർത്ഥി സമൂഹം പോലും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നുണ്ടെങ്കിൽ ഇവരോട് അരുതെന്ന് പറയുവാന്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കൾ SSFകാരാണെങ്കിൽ നിങ്ങളുടെ മക്കളെ മഴവിൽ സംഘത്തിലൂടെ ഈ പ്രസ്ഥാനത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ കടന്നു തരുമെങ്കിൽ, ഈ പ്രസ്ഥാനത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ കൈപിടിച്ചു കൊണ്ടുവരുമെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ മക്കള് കഞ്ചാവിന് അടിമപ്പെടില്ല, നിങ്ങളുടെ മക്കൾ പാൻ മസാലകൾക്ക് അടിമപ്പെടില്ല. അവരുടെ മസ്തിഷ്കങ്ങൾ ആർക്കോ വേണ്ടി പണയപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന്റെ തിന്മകൾക്ക് അവർ കൂട്ടുനിൽക്കില്ല. ഞാൻ പറയുന്നത് പുതിയ കാല സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ പുതിയ വർത്തമാനത്തിൽ സൗഹാർദ്ദങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലെ പ്രതിബദ്ധതകളും പരസ്പരം സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കാതെ നിലക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ SSF വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടവരല്ല. ഒരു ഭാരതാംബയുടെ മക്കളെ പോലെ ഒരു രാജ്യത്തിന്റെ ഉത്തമന്മാരായ പൗരന്മാരെന്ന നിലക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കണമെന്ന സന്ദേശം നൽകിക്കൊണ്ട് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് സൗഹൃദ ചായ എന്ന പേരിൽ SSF യൂണിറ്റുകളിൽ സൗഹൃദ ചായ സംഘടിപ്പിച്ചുവെങ്കിൽ വരുന്ന 2 ഒക്ടോബർ നമുക്കറിയാം ഗാന്ധി ജയന്തി ആഘോഷിക്കുന്ന 2 ഒക്ടോബർ നമ്മൾ ചരിത്രങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഗാന്ധിജിയും മുഹമ്മദ് അലി സഹോദരന്മാരും ഒരുപക്ഷെ മതങ്ങൾ വ്യത്യസ്തമായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ ഒരിക്കലും മതിലുകൾ ഉണ്ടായിരുന്നില്ല, അവർക്കിടയിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല. ഗാന്ധിജി ഏതൊക്കെ യാത്ര കഴിഞ്ഞ് മുഹമ്മദ് അലിയുടെ നാട്ടിലെത്തുന്നു, മുഹമ്മദ് അലിയുടെ വീട്ടിലെത്തുന്നു. അന്ന് മുഹമ്മദ് അലിയുടെ വീട്ടില് പച്ചക്കറി ഭക്ഷണം മാത്രമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഗാന്ധിജിക്ക് വേണ്ടി പ്രത്യേകമായ പച്ചക്കറി വിഭവങ്ങൾ മുഹമ്മദ് അലിയുടെ വീട്ടിലുണ്ടാക്കുമെന്ന് ചരിത്രം പറയുന്നുണ്ടെങ്കിൽ ആ സൗഹൃദമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് SSF അടക്കമുള്ള ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ യൂണിറ്റുകളിൽ ചക്കരപ്പന്തൽ എന്ന പേരിൽ ഒരുപക്ഷെ ഇന്നത്തെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചാല് നിന്റെ സുഹൃത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ മുസ്ലിം വിദ്യാർത്ഥിക്ക് പറയാനുള്ളത് മുസ്ലിം വിദ്യാർത്ഥികളുടെ പേരാണ്. ഹിന്ദുവായ കുട്ടിയോട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ പേര് മുഴുവനും ഹിന്ദുക്കളാണ്. ക്രിസ്ത്യാനിയായ കുട്ടിയോട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ പേര് മുഴുവനും ക്രിസ്ത്യാനികളാണ്. എന്തുകൊണ്ടാണ് പഴയ കാലത്തെ പോലെ ഒരു വിദ്യാർത്ഥി ഒരു സ്കൂളിലെത്തിയാല് ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചിരുന്ന മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഏതൊക്കെ നാട്ടിലെ മതങ്ങൾ ോ ആ മതത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഒരുമിച്ച് പഠിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആ സാഹചര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ആ വിദ്യാർത്ഥികൾ മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് യൂണിറ്റ് തലങ്ങളില് ചക്കരപ്പന്തൽ എന്ന പേരിലും ഹയർ സെക്കൻഡറികളിലും അതുപോലെ തന്നെ ക്യാമ്പസുകളിലും നാരങ്ങമിട്ടായി എന്ന പേരിലുമൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് സൗഹൃദത്തിന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നീട്ടി പറയുന്നില്ല, പ്രിയപ്പെട്ട പ്രതിഭകളോട് പറയുവാനുള്ളത്, പ്രിയപ്പെട്ട കലാകാരന്മാരോട് പറയുവാനുള്ളത്, നിങ്ങളുടെ എഴുത്തുകൾ, നിങ്ങളുടെ കലകള്, നിങ്ങളുടെ വരകള്, നിങ്ങളുടെ പ്രസംഗങ്ങള് ദൈനംദിനം മൂർച്ച കൂട്ടേണ്ടതുണ്ട്. ദൈനംദിനം നിങ്ങൾ ഒരുപാട് എഴുതേണ്ടതുണ്ട്. സാഹിത്യോത്സവിൽ മാത്രം വന്ന് മത്സരിക്കുമ്പോൾ മാത്രമല്ല നിങ്ങൾ എഴുതേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന, രാജ്യത്ത് വളർന്നു വരുന്ന തിന്മകൾക്കെതിരെ നിങ്ങൾ നിരന്തരമായും ശബ്ദിക്കണം, നിരന്തരമായും നിങ്ങൾ എഴുതണം, നിരന്തരമായും നിങ്ങൾ വരക്കണം. അപ്പോഴാണ് നിങ്ങളുടെ കലകളെ കൊണ്ട് നിങ്ങളുടെ കഴിവുകളെ കൊണ്ട് രാജ്യത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളായിരിക്കണം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് എന്ന് മാത്രം ആശംസിച്ച ഇന്ന് ഇവിടെ വിജയിച്ച പ്രിയപ്പെട്ട കൂട്ടുകാര, ഇൻഷാല്ലാ ഈ വരുന്ന ഓഗസ്റ്റ് 26, 27 തീയതികളിൽ ഉദുമ ഡിവിഷൻ പരിധിയിലെ ഏണിയാടിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ജില്ലാ സാഹിത്യോത്സവില മാറ്റൊരുക്കുകയാണ്. അവിടെ വരുന്നത് ഒരിക്കലും
എല്ലാ കഴിവുകളുമുള്ള ഏഴ് ഡിവിഷനുകളിൽ നിന്നുള്ള ഒരുപാട് പ്രതിഭകളാണ്. അവരെ നേരിടുവാനുള്ള എല്ലാ ശക്തിയും നിങ്ങൾ സംഭരിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ ഇൻഷാല്ലാഹ് ഈ വരുന്ന സെപ്റ്റംബർ 8-9 കൊല്ലത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സാഹിത്യോത്സവത്തോടുകൂടി സാഹിത്യോത്സവങ്ങൾ സമാപിക്കുമ്പോൾ ഈ രാജ്യത്തിനും ഈ സമൂഹത്തിനും ഉപകാരപ്പെടുന്ന വലിയൊരു നിരയെ തന്നെ ഞങ്ങൾക്ക് സമൂഹത്തിന് സമർപ്പിക്കുവാൻ സാധിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2018